ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഞാൻ പ്ലസ് ടു വിദ്യാർത്ഥികളോടാണ് സംസാരിക്കുന്നത് അതായത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലേ എന്ന് ഒത്തിരി വിദ്യാർത്ഥികൾ കമൻറ്റിട്ട് ചോദിക്കുന്നുണ്ട് അതിന് പുറമെ ചില കുട്ടികളിൽ നിന്ന് അറിയാൻ വേണ്ടി പറ്റിയിരിക്കുന്നത് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടക്കില്ല എന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എന്നും ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ അത് ഷെയർ ചെയ്ത് വന്നിട്ടുണ്ട് എന്നും ഒക്കെ ചില വിദ്യാർത്ഥികൾ പേഴ്സണലായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നെ അറിയുന്ന വ്യക്തിപരമായി അറിയുന്ന വിദ്യാർത്ഥികളായിരുന്നു അപ്പോൾ അതിനൊക്കെ കൂടിയുള്ളൊരു മറുപടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് നിലവിൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് സർക്കുലറോ ഒഫീഷ്യൽ ഇൻഫർമേഷൻസോ ഒന്നും വന്നിട്ടില്ല അത് ശരി തന്നെയാണ് നമുക്കറിയാമല്ലോ പ്ലസ് വൺ എക്സാം നടക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടത്തണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല അല്ലെങ്കിൽ നടത്തണ്ട എന്ന രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാവില്ല എന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ന്യൂസൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം മുന്നേ പറഞ്ഞതുകൊണ്ട് സാധാരണ പ്ലസ് വൺ എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ട് എല്ലാ വർഷങ്ങളും നടക്കുന്ന കാര്യമാണ് ഈ വർഷം എക്സാമിൻ്റെ തൊട്ട് മുന്നോടിയായി ഇങ്ങനെയൊരു കാര്യം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാവില്ല എന്നൊരു കാര്യം പറഞ്ഞതുകൊണ്ട് തീർച്ചയായും ഇനി ഒരു ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നടത്താൻ വേണ്ടി ചില ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ വരും അത അത്യാവശ്യമായ കാര്യമാണ് കാരണം കഴിഞ്ഞ വർഷം വരെയും എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിന് തൊട്ട് മുന്നേ ഇല്ല എന്ന് പറഞ്ഞു പോയത് കൊണ്ട് ഇനി ആ എക്സാം നടത്തുന്നതിന് വേണ്ടി ഒരു തീരുമാനമോ അല്ലെങ്കിൽ തീർച്ചയായും ഒരു ചർച്ചകളൊക്കെ അതിൻ്റെ പിന്നിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടാവില്ല തീരുമാനം വന്നിട്ടില്ല എന്നൊക്കെ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു വിഭാഗം കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ചില പേപ്പറുകളിൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ രീതിയിലുള്ള പരാജയം തന്നെ പറയാം മിനിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി വിദ്യാർത്ഥികൾ അതായത് ഒരു അറുപത് കുട്ടികളുള്ള ക്ലാസ്സിൽ ഇരുപത്തഞ്ചോളം കുട്ടികൾ ചില പേപ്പറുകൾ ചില സബ്ജക്റ്റുകളിൽ മിനിമം ട്വൻറ്റി ഫോർ മാർക്ക് കിട്ടാതെ മാത്രമല്ല ഒന്നും രണ്ടും മൂന്നും മാർക്ക് എയ്റ്റിയിൽ എൺപതിൽ വൺ ടു ഫോർ മാർക്കൊക്കെ വാങ്ങിയ കുട്ടികളുണ്ട് ഇവർക്ക് സെക്കൻഡ് ഇയർ പാസ് വേണമെങ്കിൽ നമുക്ക് അറിയാവുന്നതാണല്ലോ നാൽപ്പത്തെട്ട് മാർക്ക് വേണം ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടിയിട്ട് എന്ന് ഇവർക്കൊരു ഇംപ്രൂവ്മെൻറ്റ് എക്സാം കിട്ടിയില്ല എങ്കിൽ സെക്കൻഡ് ഇയർ മാത്രം ഫസ്റ്റ് ഇയർ സപ്പോസ് ഒരു മാർക്ക് ഫസ്റ്റ് ഇയർ ഇപ്പം വാങ്ങിയ കുട്ടി എൺപതിൽ ഒരു മാർക്ക് വാങ്ങിയ കുട്ടി ഇനി സെക്കൻഡ് ഇയർ പാസ്സാവണമെങ്കിൽ മിനിമം സെക്കൻഡ് ഇയർ പ്ലസ് ടു പാസ്സാവണമെങ്കിൽ സെക്കൻഡ് ഇയർ മാത്രം സെക്കൻഡ് ഇയർ എക്സാമിൽ എൺപതിൽ നാൽപ്പത്തേഴ് മാർക്ക് വാങ്ങണം പ്ലസ് വണ്ണിൽ ഈ ഒരു കാലഘട്ടം നമുക്കറിയാം ഡബിൾ മാർക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നമുക്ക് ബെറ്റർ ആൻസേഴ്സ് മാത്രം പരിഗണിച്ചതെങ്കിലും ഡബിൾ മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ട് പോലും ഫോക്കസ് ഏരിയ തന്നിട്ട് ഫോക്കസ് ഏരിയ വെറും ഫോർട്ടി പെർസെൻറ്റേജ് പോർഷൻസ് വെച്ച ഫോക്കസ് ഏരിയ തന്നിട്ട് പോലും ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു എന്നൊക്കെ നമുക്കറിയാം എങ്കിൽ പോലും ഒരു മാർക്ക് മാത്രം വാങ്ങിയൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് പ്ലസ് ടു തന്നെ എൺപതിൽ നാൽപ്പത്തിയേഴ് മാർക്ക് വാങ്ങിയിട്ട് ക്വാളിഫൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അതൊരു വലിയ വലിയ ബുദ്ധിമുട്ട് തന്നെ വലിയൊരു സ്ട്രെയിൻ സ്ട്രെസ്സ് തന്നെയാണ് അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള സിറ്റുവേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടി ശക്തമായ വാദം അധ്യാപകരുടെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും പോകുന്നുണ്ട് തീർച്ചയായും കുട്ടികൾക്ക് അനുകൂലമായൊരു ഡിസിഷൻ വരുമെന്ന് തന്നെ നമ്മളെല്ലാവരും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അതിലൊരു സംശയമില്ല പക്ഷേ പെട്ടെന്ന് ഒരു ഡിസിഷൻ വന്നുകൊണ്ടിത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ട് എന്നൊന്നും പറയൂ അത് സ്വാഭാവികമായ കാര്യമാണ് പക്ഷേ എക്സാം നടത്തുന്നതും റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ നല്ല റിസൾട്ട് വരേണ്ടതും ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് കുട്ടികൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്ക് അനുകൂലമായ എക്സാമും കുട്ടികൾക്ക് അനുകൂലമായ റിസൾട്ടും ഒക്കെ വരണമെങ്കിൽ കുട്ടികൾക്ക് അനുകൂലമായ തീരുമാനം വരും അതിലൊരു സംശയമില്ല അല്ലാതെ ഒരിക്കൽ എക്സാം നടത്തൂല ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടത്തൂല എന്ന് പറഞ്ഞാൽ ഒറ്റ തീരുമാനത്തിൽ തന്നെ പിടിച്ചു നിന്ന് കുട്ടികളെ വേഷം ിപ്പിക്കുകയൊന്നുമില്ല ഇതൊക്കെ നടത്തുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ് കുട്ടികളുടെ നല്ല റിസൾട്ടിന് വേണ്ടിയാണ് അപ്പോൾ കുട്ടികളുടെ നല്ല റിസൾട്ടിന് വേണ്ടി അവരുടെ മാർക്ക് ഉയർത്താൻ വേണ്ടി അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ കൊടുക്കുക എക്സാം നടത്തി അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ തീർച്ചയായും ഗവൺമെൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഡിസിഷൻ വരും അപ്പോൾ അത്തരത്തിലുള്ള റിക്വസ്റ്റുകളും ഒക്കെ പോയിട്ടുണ്ട് അപ്പോഴത് നമ്മൾ പോസിറ്റീവായി പ്രതീക്ഷിക്കുക പോസിറ്റീവായി കാത്തിരിക്കുക നെഗറ്റീവായി ന്യൂസ് പലതും സ്പ്രെഡ് ചെയ്യപ്പെടും നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട തീർച്ചയായും നമ്മുടെ പ്ലസ് ടു എക്സാം വരുന്നുണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പ്ലസ് ടു എക്സാം നടക്കും അതിനു മുന്നോടിയായിട്ട് നമ്മളെ മുന്നിലേക്ക് ഈ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ ഒരു അവസരം വരും അതിനുള്ള സാഹചര്യം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു എന്താ കഴിഞ്ഞ പ്ലസ് ടു സേ എക്സാമിൽ ഫെയിലായ കുട്ടികൾക്ക് അതായത് കമ്പാർട്ട്മെൻറ്റൽ കാറ്റഗറിയിൽ വന്നവർക്ക് അവസരം കൊടുക്കണം അതോടൊപ്പം നിങ്ങളെ കൂടെ പ്ലസ് വൺ എക്സാം എഴുതാൻ പറ്റാതെ ആബ്സെൻ്റ് ആയ കുട്ടികൾക്കും അവസരം കൊടുത്തേ പറ്റൂ ഈ കുട്ടികളല്ലേ കോടതിയിലൊക്കെ പോ പോവുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ പെട്ടെന്ന് നടത്തണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ വരും അപ്പോൾ അവർക്ക് അവസരം കൊടുക്കുമ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾക്കും തരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ അപ്പോൾ തീർച്ചയായും ആ ഒരു അവസരം വരും പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിനാഗ്രഹിക്കുന്നുണ്ട് എന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു സർക്കുലർ വരണം പെട്ടെന്ന് തന്നെ തീരുമാനം വരണം എന്ന് വെച്ചാൽ അത് നടക്കൂല അതിന് സമയം എടുക്കും സാധാരണ തന്നെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന ഉടനെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഒന്നും വരാറില്ല കുറച്ച് സമയം എടുക്കാറുണ്ട് അപ്പോഴി ഇപ്പോഴും നമുക്കറിയാം റിസൾട്ട് വന്നിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ ഇനിയും ഉണ്ടല്ലോ അപ്പോഴും ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആഗ്രഹിക്കാം നിലവിലൊരു സർക്കുലറും വന്നിട്ടില്ല ഇൻഫർമേഷൻ ഒഫീഷ്യൽ ന്യൂസ് ഒന്നും വന്നിട്ടില്ല പക്ഷെ വരും കുട്ടികൾക്ക് അനുകൂലമായ തീരുമാനം നമ്മുടെ ഗവൺമെൻറ് എടുക്കുമ്പോൾ ഹയർ സെക്കൻഡറി ഡയറക്ടറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് മക്കളെ നിങ്ങൾ പ്ലസ് ടു ഇപ്പം പഠിക്കൂ പ്ലസ് വൺ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം നമുക്ക് വരും നെഗറ്റീവായ ന്യൂസിനൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന പോസിറ്റീവ് ന്യൂസ് എവിടെ നിന്ന് കേൾക്കുന്നു അതിന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അതിൽ മാത്രം പ്രതീക്ഷിക്കുക അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിക്കുക അതിനുവേണ്ടി മാത്രം ആഗ്രഹിക്കുക ഓക്കെ അതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് പലരും പലരും ഇപ്പോൾ ഗവൺമെൻറ് ഇട്ടിട്ടുണ്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞു എൻ്റെ എന്താ ക്ലാസ് ഗ്രൂപ്പിൽ അത്തരത്തിലുള്ള വീഡിയോസ് വന്നു എന്നൊക്കെ പറഞ്ഞവരുണ്ട് കുട്ടികളെ നിങ്ങൾ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാം വേണമെന്നല്ലേ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ന്യൂസ് വേണമെന്നുള്ള പോസിറ്റീവ് ന്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോസിറ്റീവായ ഇൻഫർമേഷന് വേണ്ടി മാത്രം നിങ്ങൾ ആഗ്രഹിച്ചാൽ മതി പ്രാർത്ഥിച്ചാൽ മതി തീർച്ചയായും അത് സംഭവിക്കും ഓക്കെ നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം വരും അവസാന നിമിഷം വരെ നമ്മൾ അത് തന്നെ പ്രതീക്ഷിക്കുക നമ്മൾ നെഗറ്റീവായൊരു കാര്യത്തിന് വേണ്ടി എല്ലാം കാത്തിരിക്കുന്ന പോസിറ്റീവായൊരു കാര്യത്തിലാണ് നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു എക്സാം വേണമെന്നാണ് നമ്മൾ പറയുന്നത് അത് തെറ്റായ ഒരു കാര്യമല്ല അപ്പോൾ നമ്മൾ അതിനെ ആഗ്രഹിക്കുക അല്ലെങ്കിൽ തീർച്ചയായും നമുക്ക് അനുകൂലമായൊരു തീരുമാനം ഗവൺമെൻറ് കൊണ്ടുവരുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുക അപ്പോഴാരും വിഷമിക്കേണ്ട തീർച്ചയായും നമുക്ക് അനുകൂലമായൊരു തീരുമാനം വരും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അതുവരേക്കും നമ്മൾ ചെയ്യേണ്ട പ്ലസ് ടുവിൻ്റെ പോർഷൻ നമ്മൾ പഠിക്കുക ക്ലാസ് അറ്റൻഡ് ചെയ്യുക നല്ല മിടുക്കരായ കുട്ടികളായി നിൽക്കുക ഓക്കെ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം അതുവരേക്കും ബൈ തീർച്ചയായും നിങ്ങൾ ഒത്തിരി പറഞ്ഞു ൊണ്ട് അതായത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലയെന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് കാരണം അത്തരത്തിലുള്ള സർക്കുലർ ഒന്നും വന്നില്ല എങ്കിലും നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ് എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക നല്ലതിന് പ്രാർത്ഥിക്കുക നമ്മുടെ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതുവരേക്കും നമ്മൾ വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ പ്ലസ് ടു പോർഷൻസ് പഠിക്കുക അതിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇമ്പ്രൂവ്മെൻറ്റിനുള്ള അവസരം വരുമ്പോൾ നമുക്ക് നമുക്കതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം അതിനുള്ള കോച്ചിങ് ഒക്കെ സ്കൂളിൽ നിന്ന് കിട്ടും ഒക്കെ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം um yeah.